നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് പതിനൊന്ന് ചോദ്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് പറയുകയായിരുന്നു പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനൊന്ന് ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെയും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ രണ്ട് ചോദ്യങ്ങൾ ഇത്രയുമാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യാറുണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഫൈൻ ദ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് മെട്രിക്സ് ടു മൈനസ് ടു ഫോർ ത്രീ ഇതിന് രണ്ട് മാർക്കാണ് ഇതിൻ്റെ ആൻസർ നോക്കുക ഒരു മെട്രിക്സ് തന്നിട്ട് ഇൻവേഴ്സ് കാണാൻ ചോദിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റേർമിൻ്റ് എ എന്നറിഞ്ഞിരിക്കുക ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റേർമിനെൻറ്റ് എ അഡ്ജോയിൻ്റ് കാണാൻ എളുപ്പമാണ് സാധാരണ കൊഫാക്ടർ മെട്രിക്സ് കണ്ടിട്ട് ട്രാൻസ്പോസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ മെയിൻ ഡയഗണൽ തിരിച്ചിടുക അതായത് ടു ത്രീ അത് തമ്മിൽ തിരിച്ചിടുമ്പോൾ ത്രീ ടു അതുപോലെ ഓഫ് ഡയഗണൽ ഈ ഡയഗണലിൻ്റെ ചിഹ്നം മാറ്റി കൊടുക്കുക അതായത് പോസിറ്റീവ് കിടക്കുന്നത് നെഗറ്റീവ് ആക്കുക നെഗറ്റീവ് കിടക്കുന്നത് പോസിറ്റീവ് ആക്കുക അപ്പോൾ ഇവിടെ മൈനസ് ഫോർ എന്നു വരും അതുപോലെ മുകളിൽ പോസിറ്റീവ് ടു എന്നും കിട്ടും ഇതാണ് അഡ്ജോയിൻ്റെ ഈ അഡ്ജോയിൻ്റേനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എ ഇൻവേഴ്സ് ഡിറ്റർമിനൻ്റ് എ എന്നത് മെയിൻ ഡയഗണൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രീ ഇൻറ്റു ടു സിക്സ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ടു ആൻസർ സിക്സ് പ്ലസ് എയ്റ്റ് എന്ന് കിട്ടും ആൻസർ ഫോർട്ടീൻ അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഫോർട്ടീൻ എന്ന് കിട്ടി എ ഇൻവേഴ്സ് എന്നത് അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ അതായത് നേരത്തെ കിട്ടിയ അഡ്ജോയിൻ്റെ ത്രീ ടു മൈനസ് ഫോർ ടു ഡിവൈഡഡ് ബൈ ഫോർട്ടീൻ ഇതാണ് എ എൻവേഴ്സ് പതിമൂന്നാമത്തെ ചോദ്യം ഫൈൻ ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനൻ്റ് ടു ഫോർ ഫൈവ് വൺ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ടു എക്സ് ഫോർ സിക്സ് എക്സ് രണ്ട് ഡിറ്റർമിനൻ്റുകൾ തുല്യമാണെന്ന് തന്നിരിക്കുന്നു അതായത് ഇതിൻ്റെ വാല്യൂ തുല്യമാണെന്നാണ് അർത്ഥം അപ്പോൾ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ ടു മൈനസ് ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ട്വൻ്റി ഫോർ ഇവിടെ ടു എക്സ് സ്ക്വയർ നിർത്തുന്നു ഈ ട്വൻറ്റി ഫോർ കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ മൈനസ് എയ്റ്റീൻ പ്ലസ് ട്വൻറ്റി ഫോർ ഇസ് ഈക്വൾ ടു ടു എക്സ് സ്ക്വയർ അതായത് ടു എക്സ് സ്ക്വയർ സിക്സ് എന്ന് കിട്ടി എക്സ് സ്ക്വയർ ഇസ് ഈക്വൾ ടു സിക്സ് ബൈ ടു ത്രീ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ത്രീ പതിനാലാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയങ്കിൾ വിത്ത് വെർട്ടിസസ് വൺ സീറോ സിക്സ് സീറോ ഫോർ ത്രീ ഇത് ഡിറ്റർമിൻ്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ് ട്രയങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഓഫ് ട്രയങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഡിറ്റർമിനൻറ്റ് എക്സ് വൺ വൈ വൺ വൺ എക്സ് ടു വൈ ടു വൺ എക്സ് ത്രീ വൈ ത്രീ വൺ ഈ ഭാഗം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ എക്സ്ട്രാ ക്വസ്റ്റനിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഏരിയ ഓഫ് ട്രയങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ഈ എക്സ് വൺ വൈ വൺ എന്നത് നമുക്ക് തരുന്ന ആദ്യത്തെ പോയിന്റ് ആണ് അതായത് ഈ പോയിൻ്റ് എക്സ് വൺ വൈ വൺ അടുത്തത് എക്സ് ടു വൈ ടു അടുത്തത് എക്സ് ത്രീ വൈ ത്രീ അപ്പോൾ വൺ സീറോ വൺ സിക്സ് സീറോ വൺ ഫോർ ത്രീ വൺ ഇതിൻ്റെ ഡിറ്റർമെൻ്റ് കാണുന്നു ഹാഫ് ഓഫ് വൺ ഇൻറ്റു ഡിറ്റർമെൻ്റ് കാണാൻ നമുക്കറിയാം വൺ ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞ് മിച്ചമുള്ളത് സീറോ മൈനസ് ത്രീ മൈനസ് സീറോ ഇൻറ്റു കോളവും റോയും പോയി സിക്സ് മൈനസ് ഫോർ പ്ലസ് വൺ ഇൻറ്റു എയ്റ്റീൻ മൈനസ് സീറോ അതായത് ഹാഫ് ഓഫ് വൺ ഇൻ ടു മൈനസ് ഈ ഭാഗം സീറോ ആയി പ്ലസ് എയ്റ്റീൻറ്റീൻ സ്ക്വയർ യൂണിറ്റ് ആണ് ഏരിയ പതിനഞ്ചാമത്തെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ഷുവർ ആണ് മൂന്ന് മാർക്കിൻ്റെ സോൾവ് ദ ഫോളോവിംഗ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് ഫൈവ് വൈക്വൽ ടു വൺ ത്രീ എക്സ് പ്ലസ് ടു വൈ സീക്വൽ ടു സെവൻ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് ഇതിൽ നിന്നും നമ്മൾ മൂന്ന് മെട്രിക്സുകൾ എഴുതണം ഇവിടെ കോയിഫിഷ്യൻറ്റ് മെട്രിക്സ് ഉണ്ട് അതുപോലെ വേരിയബിൾ മെട്രിക്സ് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് അതായത് കോയിഫിഷ്യൻറ്റ് മെട്രിക്സ് എന്നാൽ ടു ഫൈവ് ത്രീ ടു അത് എ എന്ന പേര് വിളിക്കുന്നു എക്സ് എന്നത് അതായത് ക്യാപിറ്റൽ എക്സ് എന്നിട്ടിട്ട് എക്സ് വൈ അത് കോളമായിട്ട് എഴുതണം എക്സ് വൈ ബി എന്ന മെട്രിക്സാണ് കോൺസ്റ്റൻ്റ് മെട്രിക്സ് വൺ സെവൻ മെട്രിക്സ് മെതേഡ് പറയുന്നത് ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു എൻവേഴ്സ് ഇൻറ്റു ബി എ ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിൻഡേ ബൈ ഡിറ്റേമിനൻ്റെ ഇവിടെ ആദ്യം ഡിറ്റർമിൻ്റെ കാണുന്നു നോക്കുക ഡിറ്റർമിനൻ്റ് ഓഫ് ടു ഫൈവ് ത്രീ ടു അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ മൈനസ് ഫിഫ്റ്റീൻ ആൻസർ മൈനസ് ഇലവൻ അഡ്ജോയിൻ്റേ കണ്ടുപിടിക്കുന്നു അഡ്ജോയിൻ്റെയെ കാണാൻ നമുക്ക് എളുപ്പത്തിൽ അറിയാം മെയിൻ ഡയങ്ങൾ തിരിച്ചിടുന്നു ഇവിടെ സെയിം നമ്പർ ആയതുകൊണ്ട് തിരിക്കാനില്ല സെയിം തന്നെ ടു ടു ഓഫ് ഡയങ്ങൾ ചിഹ്നം മാറ്റി കൊടുക്കുമ്പോൾ താഴെ മൈനസ് ത്രീ എന്നും മുകളിൽ മൈനസ് ഫൈവ് എന്നും വരും നോക്കുക അഡ്ജോയിൻ്റെ ടു മൈനസ് ഫൈവ് മൈനസ് ത്രീ ടു അപ്പോൾ എൻവേഴ്സ് കിട്ടി അഡ്ജോയിൻ്റെ ബൈ ഡിറ്റർമിൻ്റെ അതായത് ടു മൈനസ് ഫൈവ് മൈനസ് ത്രീ ടു ബൈ മൈനസ് ഇലവൺ ഈ കിട്ടിയ മെട്രിക്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ എക്സിസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി അതായത് എക്സിസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇപ്പോൾ കിട്ടിയത് ഇൻറ്റു ബി എന്ന മെട്രിക്സ് മൈനസ് മൈനസ് വൺ ബൈ ഇലവൻ അവിടെ നിർത്തി രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ടു ഇൻറ്റു വൺ ടു പ്ലസ് മൈനസ് ഫൈവ് ഇൻറ്റു സെവൻ മൈനസ് ഫൈവ് ഇൻറ്റു സെവൻ താഴെ മൈനസ് ത്രീ ഇൻറ്റു വൺ മൈനസ് ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു സെവൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ ടു മൈനസ് തേർട്ടി ഫൈവ് മൈനസ് തേർട്ടി ത്രീ മൈനസ് ത്രീ പ്ലസ് ഫോർട്ടീൻ ഇലവൺ എന്ന് കിട്ടും മൈനസ് വൺ ബൈ ഇലവൻ ഇൻറ്റു മൈനസ് തേർട്ടി ത്രീ ഇലവൺ ഇതിനെ ഇലവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ മുകളിൽ വരുന്നത് ത്രീ എന്നും ഇവിടെ ഇലവൻ ബൈ ഇലവൺ മൈനസ് വൺ എന്നും കിട്ടും അപ്പോൾ എക്സിൻ്റെ വാല്യൂ ത്രീ വൈയുടെ വാല്യൂ മൈനസ് വൺ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് എടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് ഫൈൻ ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ്ക്വയർ ഈഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റ്റു ത്രീ ഈഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ടു എല്ലാവർക്കും പഠിക്കാൻ എളുപ്പം സാധിക്കുന്ന ഒരു ചോദ്യമാണിത് നോക്കുക ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട രണ്ട് സ്റ്റെപ്പുകൾ ഒന്ന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി വെക്കണം ഇവിടെ തരുന്ന നമ്പർ എന്താണോ അതിൻ്റെ മൈനസ് എന്നിട്ട് എഴുതി അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ് എഫ് ഓഫ് എക്സ് എന്നും എഴുതുന്നു ഇവിടെ എഫ് ഓഫ് എക്സ് എന്നത് രണ്ടിൽ കുറവാണ് എക്സിൻ്റെ വിലയെങ്കിൽ കെ എക്സ് സ്ക്വയർ അവിടെ കെ എക്സ് സ്ക്വയർ എന്ന് എഴുതി ടു തന്നെ ഇട്ടു കൊടുക്കുന്നു എക്സിന് ടു എന്ന വില ഇട്ട് കഴിയുമ്പോൾ ഇത് ഫോർ കെ എന്ന് കിട്ടും അടുത്തത് ടു പ്ലസ് ഫങ്ഷൻ രണ്ടിൽ കൂടുതലാണെങ്കിൽ ത്രീ ആണ് ഇവിടെ ത്രീ എന്ന് എഴുതി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതുപോലെ എഴുതിയാൽ മതിയാവും ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ രണ്ടും ഈ രണ്ട് ലിമിറ്റുകളും സെയിം ആണ് അതായത് ഫോർ കെ ഇസ് ഈക്വൽ ടു ത്രീ ഗി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടു ഫോർ ഫോർ കെ ഇസ് ഈക്വൽ ടു ത്രീ കെ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ പതിനേഴാം ചോദ്യം ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് ഈ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ചോദ്യത്തിനകത്ത് തന്നെ വൈ കിടപ്പുണ്ട് അങ്ങനെ തരികയാണെങ്കിൽ ആദ്യം എഴുതേണ്ട സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് എന്നാണ് കാരണം ഈ രീതിയിലുള്ള ഫംഗ്ഷനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അപ്പോൾ ആദ്യം ഡെറിവേറ്റീവ് എടുക്കുന്നു ടു എക്സിന്റെ ഡെറിവേറ്റീവ് ടു പ്ലസ് ത്രീ വൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് ത്രീ അതുപോലെ എഴുതി വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈന എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് നമുക്ക് വേണ്ടത് ഡിവൈ ബൈ ഡി എക്സ് ആണ് അപ്പോൾ ത്രീ ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ നിർത്തി ടു അപ്പുറത്തോട്ട് പോയപ്പോൾ കോസ് എക്സ് മൈനസ് ടു ഇവിടെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് ടു ബൈ ത്രീ അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഈ രീതിയിൽ തരും അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അകത്ത് കോസ് ടു തീറ്റ എന്ന് വരുത്തണം അല്ലെങ്കിൽ ത്രീ തീറ്റ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ ഫോമിലായിരിക്കും ചോദ്യം തരിക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ സ്ഥാനത്ത് ടാൻ തീറ്റ എന്നിട്ട് കഴിയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും ഇതിനെ നമുക്ക് കോസ് ടു തീറ്റ എന്ന് എഴുതാം കോസ് ഇൻവേഴ്സ് കോസ് ടു തീറ്റ എന്ന് വന്നാൽ ടൂ തീറ്റ എന്ന് മാത്രം എഴുതിയാൽ മതി അതായത് ഈ ചോദ്യം ചെയ്യുന്ന രീതി നോക്കുക ആദ്യം എക്സ് സീക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു തീറ്റ എന്നത് ടാൻ ഇൻവേഴ്സ് എക്സിന് തുല്യമാണെന്ന് എഴുതണം അതിനുശേഷം എക്സ് കിടക്കുന്നിടത്തെല്ലാം ടാൻ തീറ്റ കൊടുക്കുന്നു അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇത് കോസ് ടു തീറ്റയ്ക്ക് തുല്യമാണ് ഇവിടെ കോസ് ഇൻവേഴ്സ് കോസ് ടു തീറ്റ എന്ന് വന്നു അപ്പോൾ ഈ കോസ് രണ്ടും കളയാം മിച്ചമുള്ളത് ആംഗിൾ മാത്രം മതി അതായത് ടു തീറ്റ തീറ്റ എന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ ചോദ്യത്തെ ചെറുതാക്കിയൊന്ന് ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്നത് ടു ഇൻ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ നോക്കുക ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നു ടു ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഫോക്കസ് ഏരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് വെരിഫൈ റോൾസ് തീറം അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് മീൻ വാല്യൂ തീറം ഈ ചോദ്യം മൂന്ന് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം നോക്കുക വേരിഫൈ റോൾസ് തീയറം ഫോർ ദ ഫങ്ഷൻ എക്സ്വൽ ടു എക്സ്ക്വയർ പ്ലസ് ടു എക് മൈനസ് എയ്റ്റ് എക്സ് ബിലോങ് ടു ക്ലോസ്റ്റ് ഇന്റർവൽ മൈനസ് ഫോർ ടു റോൾസ് തീറം എന്നതിന് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കണം ഈ രീതിയിലുള്ള പോളിനോമിയലാണ് തരുന്നതെങ്കിൽ നമുക്ക് എഴുതാം ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്നിട്ട് ഡെറിവേറ്റീവ് എടുക്കണം അപ്പോൾ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അതിനുശേഷം തന്ന ചോദ്യത്തിൽ ഈ വിലകൾ ഇട്ട് കൊടുക്കണം അതായത് എഫ് ഓഫ് എയും എഫ് ഒഫ് ബിയും കണ്ടുപിടിക്കണം ഒരേ ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു പുതിയ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും ആ നമ്പർ ഈ വിലകൾക്ക് ഇടയ്ക്കായിരിക്കും നമുക്ക് റോൾസ് സീറോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ ചോദ്യം ഒരു പോളിനോമിയലാണ് അപ്പോൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻട്രവൽ മൈനസ് ഫോർ ടു അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് പ്ലസ് ടു ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റിയത് കൊണ്ട് നമുക്ക് എഴുതാം ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ മൈനസ് ഫോർ ടു ഓർക്കേണ്ട കാര്യം ഇത് ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ഡിഫറൻഷ്യബിൾ എന്ന് എഴുതേണ്ടത് എപ്പോഴും ഓപ്പൺ ഇൻടർവെൽ ഇനി എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കണം എഫ് ഓഫ് എ എന്നാൽ തന്ന ചോദ്യത്തിൽ മൈനസ് ഫോർ ഇടുന്നു അപ്പോൾ മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു മൈനസ് ഫോർ മൈനസ് എയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സീറോ എന്ന് കിട്ടി അതുപോലെ എഫ് ഓഫ് ബി കണ്ടുപിടിക്കുന്നു അതായത് എഫ് ഓഫ് ടു ചോദ്യത്തിൽ ടു എന്ന് ഇട്ട് കൊടുക്കുന്നു എക്സിൻ്റെ സ്ഥാനത്ത് ടു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ടൂനസ് എയ്റ്റ് ആൻസർ ഫോർ പ്ലസ് ഫോർ എയ്റ്റ് മൈനസ് എയ്റ്റ് സീറോ എന്ന് കിട്ടി ഈ രണ്ട് ഉത്തരങ്ങളും തുല്യമായിരിക്കണം അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റ് എ സി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു സീറോ അതായത് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തെടുത്ത് എക്സിന്റെ സ്ഥാനത്ത് സി എന്ന് കൊടുത്തെഴുതുന്നു നോക്കുക ഡെറിവേറ്റീവ് എടുത്തത് ഡെറിവേറ്റീവ് എടുത്തത് ടു എക്സ് പ്ലസ് ടു എന്നാണ് അവിടെ എക്സിന്റെ സ്ഥാനത്ത് സി എന്ന് കൊടുക്കുമ്പോൾ ടു സി പ്ലസ് ടു ഇസ് ഈക്വൾ ടു സീറോ അതായത് ടു സി ഇസ് ഈക്വൽ ടു മൈനസ് ടു സി ഇസ് ഈക്വൽ ടു മൈനസ് ടു ബൈ ടു മൈനസ് വൺ ഇപ്പോൾ കിട്ടിയ വില മൈനസ് ഫോറിനും ടൂവിനും ഇടയ്ക്കാണ് ഇതാണ് റോൾസ് തീറം റോൾസ് തീറം പോലെ തന്നെ പഠിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മീൻ വാല്യൂ തീറം ഒന്നെങ്കിൽ റോൾസ് തീറം ചോദിക്കും അല്ലെങ്കിൽ മീൻ വാല്യൂ തീറം ചോദിക്കും ഇപ്രാവശ്യം ചിലപ്പോൾ രണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവ രണ്ടും വേരിഫൈ മീൻ വാല്യൂ തീറം ഈഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ ഇൻറ്റെ ഇൻ്റർവൽ വൺ ഫോർ മീൻ വാല്യു തീരത്തിന് ഒരു വ്യത്യാസമേ ഉള്ളൂ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കുമ്പോൾ തുല്യമാകണമെന്നില്ല അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ എഴുതും ആ ഇക്വേഷനിലോട്ട് ഇത് ഇട്ട് കൊടുക്കും നോക്കുക ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ഒരു പോളിനോമൽ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് പറയാം ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ വൺ ഫോർ അതും ക്ലോസ്ഡ് ഇൻറ്റർവെൽ വൺ ഫോർ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് മൈനസ് ഫോറിൻ്റേത് മൈനസ് ഫോർ എക്സിൻ്റെത് മൈനസ് ഫോർ അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റി ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻടർവെൽ വൺ ഫോർ ഇനി നമ്മൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കുന്നു തന്ന ചോദ്യത്തിൽ വൺ ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് ത്രീ വൺ മൈനസ് ഫോർ മൈനസ് ത്രീ ആൻസർ മൈനസ് സിക്സ് എഫ് ഓഫ് ബി കണ്ടുപിടിക്കുമ്പോൾ എഫ് ഓഫ് ഫോർ അതായത് ഫോർ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് ത്രീ ആൻസർ മൈനസ് ത്രീ ഇവിടെ കിട്ടിയത് രണ്ടും തുല്യമല്ല പക്ഷെ പ്രശ്നമില്ല റോൾ സ്ഥിരമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് തുല്യമാകേണ്ടതുള്ളൂ ഇവിടെ ഒരു ഇക്വേഷനാണ് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ നമ്മളെടുത്ത ഡെറിവേറ്റീവില് എക്സിൻ്റെ സ്ഥാനത്ത് സീന്ന് കൊടുക്കുന്നു ഇവിടെ ടു എക്സ് മൈനസ് ഫോർ എന്നാണ് കിട്ടിയത് ഡെറിവേറ്റീവ് അവിടെ ടു സി മൈനസ് ഫോർ എന്നെഴുതി എഫ് ഓഫ് ബി മൈനസ് ത്രീ മൈനസ് എഫ് ഓഫ് എ മൈനസ് സിക്സ് ആണ് ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ബി എന്നതും എ ബി ഇവ നമുക്ക് ഇൻട്രവലിൽ തന്നത് അതായത് ഫോറും വണ്ണും ഫോർ മൈനസ് വൺ ടു സി മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു ഇത് മൈനസ് ത്രീ പ്ലസ് സിക്സ് ത്രീ എന്ന് വരും അപ്പോൾ ത്രീ ബൈ ത്രീ ടു സി മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു വൺ ടു സി ഇസ് ഈക്വൽ ടു ഫൈവ് എന്നും സി ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു എന്നും കിട്ടും അതായത് ഈ കിട്ടിയ വില വണ്ണിനും ഫോറിനും ഇടയ്ക്കാണ് ഇതാണ് മീൻ വാല്യൂ തീറം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന സെക്ഷനിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഭാഗം ഫോക്കസ് സെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ രണ്ട് വേർട്ട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വെൻ ആർ ഇസ് ഈക്വൾ ടു ത്രീ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ നോക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്തിൻ്റെയാണ് സർക്കിളിൻ്റെ അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നതെല്ലാം ഡെറിവേറ്റീവ് അതായത് ഡി എ ബൈ ഡി ടി ആണ് പക്ഷേ വിത്ത് റെസ്പെക്റ്റ് ടു റേഡിയസ് എന്ന് തന്നാൽ ഡി എ ബൈ ഡി ആർ കണ്ടുപിടിച്ചാൽ മതി ഒരു സർക്കിളിൻ്റെ ഏരിയ റേഡിയസ് കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ റേഡിയസ് ത്രീ ആകുമ്പോൾ എത്രയാകും എന്നാണ് ചോദ്യം ഇവിടെ ഏരിയയുടെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എന്നാണ് ഏരിയയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു ഡി എ ബൈ ഡി ആർ വിത്ത് റെസ്പെക്ട് ടു ആർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഡെറിവേറ്റീവേഡിയസിൽ എടുക്കുന്നത് പൈ ഇൻ ടു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു ആർ ഈ ടു പൈ ഇങ്ങോട്ട് മാറ്റി വെച്ചു ആർ അതുപോലെ എഴുതി അപ്പോൾ ടു പൈ ആർ റേഡിയസ് ആർ ആകുമ്പോൾ എത്ര എന്ന് ചോദിച്ചിരിക്കുന്നു ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഇസ് ഈക്വൾ ടു ത്രീ ഇസ് ഈക്വൽ ടു റ്റു പൈ ഇൻ ടു ത്രീ ഇത് കൊടുക്കുമ്പോൾ റേഡിയസ് ത്രീ ആകുമ്പോൾ എത്രയെന്ന് കിട്ടും അതായത് സിക്സ് പൈ യൂണിറ്റ് എഴുതേണ്ടത് അത്യാവശ്യമാണ് ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ആർ എന്ന് വന്നിരിക്കുന്ന റേഡിയസ് ആണ് റേഡിയസ് ഒരു ലെങ്ത് ആയതുകൊണ്ട് സെന്റിമീറ്റർ സിക്സ് പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ ആണ് ഏരിയയുടെ റേറ്റ് റേഡിയസ് മൂന്നാകുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന സെക്ഷനിലാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കുക ആൻ എഡ്ജ് ഓഫ് എ ക്യൂബ് ഇൻക്രീസിംഗ് അറ്റ് ദൈറ്റ്മീറ്റർ പെർ സെക്കൻഡ് ഒരു ക്യൂബിൻ്റെ എഡ്ജ് ഓരോ സെക്കൻഡിലും മൂന്ന് സെൻറ്റിമീറ്റർ വീതം കൂടുന്നു ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബ് ഇൻക്രീസിങ് അതിൻ്റെ സ്പീഡ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് വെൻ എഡ്ജ് ടെൻ സെൻറ്റിമീറ്റർ എഡ്ജ് ടെൻ ആകുമ്പോൾ എത്ര എന്നും കണ്ടുപിടിക്കണം ഇവിടെ ഹൗ ഫാസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്ന കൊണ്ട് ടൈമിനെ ബേസ് ചെയ്താണ് അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഡി വി ബൈ ഡി ടി എന്നോർക്കുക ഒരു ക്യൂബിൻ്റെ വോളിയം എന്നത് എക്സ് ക്യൂബ് എഡ്ജ് ഓഫ് എ ക്യൂബ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ത്രീ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ക്യൂബിൻ്റെ സൈഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഓരോ സെക്കൻഡിലും മൂന്ന് സെൻറ്റിമീറ്റർ വീതമാണ് അതായത് ഡി എക്സ് ബൈ ഡി ടി എന്നെടുക്കണം ത്രീ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എക്സ് ടെൻ ആകുമ്പോൾ എത്ര എന്ന് ചോദിച്ചിരിക്കുന്നു ഓളിയം എക്സ് ക്യൂബാണ് അപ്പോൾ വി ഇസ് ഈക്വൾ ടു എക്സ് ക്യൂബ് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുന്നത് ടീലാണ് അപ്പോൾ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൾ ടു ത്രീ എക്സ് സ്ക്വയർ ഇൻറ്റു കൂടെ ഒരു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതണം ഈ വില നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ഇതിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ത്രീ എക്സ് സ്ക്വയർ ആൻസർ നയൻ എക്സ് സ്ക്വയർ എന്ന് കിട്ടും എക്സ് ടെൻ ആകുമ്പോൾ എത്ര നോക്കുക ഡി വി ബൈ ഡി ടി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടെൻ ഈസ് നയൻ ഇൻറ്റു ടെൻ സ്ക്വയർ ആൻസർ നയൻ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഈ യൂണിറ്റ് എഴുതാനുള്ള കാരണം ഓളിയത്തിൻ്റെ സെന്റിമീറ്റർ ക്യൂബ് ടി എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒന്നാമത്തെ ചാപ്റ്റർ മുതലുള്ള റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ പതിനൊന്ന് ചോദ്യങ്ങൾ അതായത് ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനൊന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു പന്ത്രണ്ടാമത്തെ ചോദ്യം മുതൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വരെയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അതായത് മൂന്ന് ചാപ്റ്ററുകൾ ഡിറ്റർമിനൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിബിലിറ്റി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ആദ്യത്തെ ഒരു ഭാഗം ഇത്രയുമാണ് ഇന്ന് നമ്മൾ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്